വിശുദ്ധ സ്നേഹിക്കപ്പെട്ട സന്യസ്തരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ, ഇന്നത്തെ പഴയ നിയമ വായനകള് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം മുതൽ 7-ാം അധ്യായം 6 മുതൽ 24 വരെയും യോശുവയുടെ പുസ്തകത്തിലെ 5-ാം അധ്യായം 13 മുതൽ 6-5 വരെയുള്ള ഭാഗമാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ ഡൽഹിയിൽ വളരെ ശക്തമായ മിലിറ്ററി ഡിസ്പ്ലേ നടത്താറുണ്ട്. എയർഫോഴ്സിൻ്റെയും മിലിറ്ററിയുടെയും ശക്തി പ്രകടനങ്ങൾ MiG-27 ഷാർ യുദ്ധവിമാനങ്ങൾ, അതുപോലെ മിസൈൽ ഓഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ, 5 മിസൈൽ വാഹനങ്ങൾ, റഫേൽ യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ അന്ന് വളരെ ആഘോഷപൂർവ്വം നിരത്തിൽ നടക്കുകയാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശത്രു രാജ്യങ്ങളോട് ഒരു വെല്ലുവിളിയാണ്, കണ്ടോളമായി. പിന്നെ ഭാരത ജനതയോട് പറയുകയാണ്, നമ്മൾ സുരക്ഷിതമായ കാര്യങ്ങൾ, നമ്മുടെ മിലിറ്ററിയും നമ്മുടെ നേവിയും നമ്മുടെ എയർഫോഴ്സും സുസജ്ജമാണ്. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഇതുപോലെ ഒരു മിലിറ്ററി ഡിസ്പ്ലേ അല്ല. ആരാധനാക്രമ ഡിസ്പ്ലേ ആണ്. പുരോഹിതൻ ഏറ്റവും മുമ്പിൽ ധൂപക്കുറ്റിയുമായി പോകുന്നു. അതിന് പിന്നാലെ ലേവ്യർ വാഗ്ദത്തപേടകവുമായി പോകുന്നു. അവരെ തുടർന്ന് ഇസ്രായേൽ. ഇവിടെ അതിശക്തമായ രീതിയിൽ നിൽക്കുന്ന ജെറിക്കോ, ഒരു ജനതയ്ക്ക് തങ്ങളുടെ കോട്ട തകർത്ത് അകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്ന അതിൻ്റെ ശക്തമായ കോട്ടകൾ തകർന്നു തരിപ്പണമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച ഒരു വിഷയമുണ്ട്, സ്നാമയോഹനാൻ അനുതാപത്തിൻ്റെ മാമോദിസ പ്രസംഗിച്ചപ്പോൾ സാധാരണ മനുഷ്യരും പട്ടാളക്കാരും വേശ്യകളും പാപികളുമായ വ്യക്തികളും സ്നാപയോഹനാനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ഓരോരുത്തരോട് ആഹ്വാനം, ഇന്ന് 2021 ഫെബ്രുവരി 28-ാം തീയതി ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ, ദൈവമേ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അങ്ങെന്താണ് ഞങ്ങളോട് ആഗ്രഹിക്കുന്നത്, അങ്ങെന്താണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ സഭ നമുക്ക് ഒരുക്കിത്തരിക. ആദ്യമായിട്ട് ജെറിക്കോ നഗരത്തിൻ്റെ അഹങ്കാരം തകർക്കുക. ഞാൻ സുരക്ഷിതനാണ്, എന്നെ ഒരു ജനതയ്ക്കും ആക്രമിക്കുവാൻ സാധിക്കുകയില്ല, എന്റെ കോട്ട അത്രമാത്രം സുസജ്ജമാണ്. ആ കോട്ടയാണ് തകർന്നു തരുന്നത്. ഇന്നത്തെ വിശുദ്ധ ഭാഗത്ത് ആദ്യം നമ്മൾ വായിച്ചു കേട്ടത് ജലപ്രളയത്തെ കുറിച്ച് വിവരിക്കുന്ന നോഹയുടെ കാലത്തെ സംഭവം. നോമ്പുകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മിൽ ഒരു പുതു സൃഷ്ടി നടക്കുക എന്നുള്ളതാണ്. തിന്മയായിട്ടുള്ളതെല്ലാം തരിപ്പണമാക്കുന്ന ദൈവം, എന്നിലുള്ള അശുദ്ധി ഇല്ലാതാക്കുന്ന ദൈവം, അവിടെ ഒരു പുതു സൃഷ്ടി ആരംഭിക്കുകയാണ്.
നോഹിന്റെ പ്രളയത്തിന് ശേഷം. യോശുവയുടെ പുസ്തകത്തിൽ കർത്താവ് കാണിച്ചു തരുന്നത് ഊരിയ വാളുമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ. യോശുവ വിനീതനായി അദ്ദേഹത്തിന്റെ പക്കൽ ചെന്ന് ചോദിച്ചു, അങ്ങ് ശത്രുപക്ഷത്താണോ മിത്രപക്ഷത്താണോ? ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ സർവസൈന്യാധിപനായ ദൈവത്തിൻ്റെ ഒരാളെ. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. ഇവിടെ ചെരുപ്പുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, പ്രത്യേകിച്ചും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ സെമി ഡെസർട്ടാണ്, അതികഠിനമായ ചൂടുണ്ട്. ആ ചൂടിനെ അതിജീവിക്കണമെങ്കിൽ പാദങ്ങളിൽ പാദരക്ഷ ഉണ്ടായിരിക്കും. അവന് സുരക്ഷിതത്വം കൊടുക്കുന്നതാണ് പാദരക്ഷ. പടയാളി യോശുവയോട് പറയുകയാണ്, നീ ആശ്രയിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ സംരക്ഷണത്തിലല്ല, നിന്റെ പാദങ്ങൾ നിന്റെ ചെരുപ്പുകൾ നിനക്ക് നൽകുന്ന സംരക്ഷണത്തിലല്ല നീ ജീവിക്കുന്നത്. അശുദ്ധമായതെല്ലാം അഴിച്ചു മാറ്റി. ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അത് നിനക്ക് സുരക്ഷിതമെന്ന് നിനക്ക് തോന്നുമായിരുന്നു, അതിൽ നീ ആശ്രയിക്കുക, അത് അഴിച്ചു മാറ്റി വിശുദ്ധിയിലേക്ക് വരിക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ഇത് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുള്ള സ്ഥലമാണ്. ആ തിരുസാന്നിധ്യത്തിൽ അഴുക്കുള്ളതും അനീതിയായതും അശുദ്ധമായതും എല്ലാം അഴിച്ചു മാറ്റണം. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അശുദ്ധി അശുദ്ധമായതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അശുദ്ധമായ സംസാരം, അശുദ്ധമായ പെരുമാറ്റം, അശുദ്ധമായി നമ്മുടെ വീട്ടിലേക്ക് നേടിയെടുത്ത സമ്പത്ത് എന്തെങ്കിലും പറയുന്ന അഴിമതി, അനീതി, അക്രമങ്ങൾ, അതെല്ലാം അഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സർവസൈന്യാധിപനായ ദൈവമാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുക, യോശുവയുടെ ജെറിക്കോ നഗരത്തെ കീഴടക്കുന്ന രംഗങ്ങളാണ്. ഇവിടെ പലപ്പോഴും മാനുഷികമായ കരുത്ത്, മാനുഷികമായ ശക്തി, മാനുഷികമായ സൈന്യവ്യൂഹത്തിൻ്റെ കരുത്ത്, ശക്തമായ കോട്ടയുടെ അതിലുള്ള ആശ്രയം, അതെല്ലാം മാറുന്ന രംഗമാണ്. പലപ്പോഴും ഇപ്പോൾ തന്നെ കോവിഡിനെ കുറിച്ചുള്ള പലരുടെയും ഭീതി കാണുമ്പോൾ, അതിലുള്ള സുരക്ഷ അവർ ഒരുക്കുന്നത് കാണുമ്പോൾ, ദൈവമേ ഇവരാരും മരിക്കുകയല്ലോ, എത്ര നല്ല കാര്യമാണ്, അത്രമാത്രം സുരക്ഷിതത്വമാണ്. എന്നാൽ ഈ സുരക്ഷിതത്വം പള്ളിയിൽ വരുന്ന കാര്യത്തിൽ മാത്രമേ, ഷാപ്പിൽ പോകുന്ന കാര്യത്തിൽ, ബാറിൽ പോകുന്ന കാര്യത്തിൽ, നമ്മളുടെ കടകളിൽ പോകുന്ന കാര്യത്തിൽ, കോളേജിലോ സ്കൂളിലോ പോകുന്ന കാര്യത്തിൽ, പള്ളിയിൽ വന്നാൽ മുഴുവൻ മറവണം. ഇതൊക്കെ പൈശാചികമായ സ്വാധീനമാണ്. ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ചിന്തിക്കുന്ന മനുഷ്യൻ. നമ്മൾ ഇവിടെ കാണുന്ന യോശുവയുടെ സംഭവത്തിൽ കാണുന്ന പ്രധാന കാര്യം, അവിടെ മിലിറ്ററി ഫോഴ്സ് അല്ല ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. യോശുവയ്ക്ക് ശക്തരായ പടയാളികളുണ്ടായിരുന്നു, ആയുധമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവർ മുൻപിൽ നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ, ഒരു രാജ്യത്തെ കീഴടക്കാനായിട്ട് പോകുമ്പോൾ, മറിച്ച് ഇവിടെ ആരാധനാ സമൂഹമാണ് മുൻപിൽ പോകുന്നത്.
ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ട സ്ഥാനം കൊടുത്തു. ആ ദൈവം എന്നോട് എന്ത് പറയുമ്പോൾ അത് ഞാൻ ചെയ്യുന്നു. ആ ദൈവത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുക. യോശുവയ്ക്ക് ആദ്യം ദൈവമായി നൽകുന്ന അവസരത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ മോശയോടൊപ്പം ഉണ്ടായിരുന്നോ അതുപോലെ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ മഹത്വപ്പെടുന്നു. ഈ വാഗ്ദാനങ്ങൾ പൂർത്തീകരണമാണ്. ജെറിക്കോ നഗരം, ശക്തമായ കോട്ടകളുള്ള നഗരം, ഈ ജനത്തിന് മുമ്പിൽ, ആരാധനാ സമൂഹത്തിന് മുമ്പിൽ തകർന്നു. മിലിറ്ററി കാരണം യുദ്ധത്തിന് പോകുമ്പോൾ മിലിറ്ററി അതിശക്തമായ രീതിയിൽ കാരണമാണ്. അത് കേട്ട് കഴിയുമ്പോൾ എത്ര ഭീരുവായ പടയാളിയാണെങ്കിലും ശക്തമായ രീതിയിൽ യുദ്ധത്തിനുണ്ടാകും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധകാരണമാണ്, പുരോഹിതൻ ഉപയോഗിക്കുന്ന കാരണം. ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന കാരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതെല്ലാം വലിയ ഒരു മാതൃകയാണ്. യോശുവയുടെ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്ന ഒരു ചിന്ത ഇതാണ്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമുക്കെതിരെയുള്ള ശത്രുക്കളെ ദൈവം പരാജയിക്കും. ആദ്യ ദിവസത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാർജാര കിശോരക തത്വം. ഒരു പൂച്ചയെ അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു, പൂച്ചയ്ക്ക് തള്ളപ്പൂച്ചയ്ക്ക് വിധേയപ്പെട്ട് കുഞ്ഞ് എത്ര ശാന്തമായി കിടക്കുന്നു, അതൊന്നും ചെയ്യുവാനായിട്ട്. ഇതാണ് ക്രൈസ്തവ അധ്യായം. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. ഇത് നമ്മുടെ തിന്മകളോടുള്ള ഒരു യുദ്ധം തന്നെ. നമ്മളുള്ള ദുശ്ശീലങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. ദൈവം യുദ്ധം ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം പരിപൂർണ്ണ സമർപ്പണമാണ്. ഏറ്റവും അവസാനം പറയുകയാണ്, ജോഷുവ ദൈവം പറഞ്ഞതുപോലെ ചെയ്യും, അപ്പോൾ വിജയമുണ്ടായി. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാം, ഐ നഗരം ദുർബലമായ രാജ്യം, അതിനോട് ഇസ്രായേൽ ജനത എങ്ങനെ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയത്. യോശുവയുടെ പുസ്തകത്തിൽ ആദ്യ അവസാനം നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിക്കുമ്പോൾ വൻ വിജയം അവർക്ക് വരുന്നത്. ദൈവത്തെ ശ്രമിക്കാതെ, ദൈവത്തോട് ഉപദേശം ചോദിക്കാതെ, സ്വന്തം ധനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്നതുമായ സംഭവങ്ങളെ നമുക്ക് ഈ നോക്കുകാലത്ത് ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം എന്നോട് എന്താവശ്യപ്പെടുന്നു അത് ചെയ്തുകൊണ്ട്, ദൈവത്തെ സർവസൈന്യാധിപനായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ നന്ദി.